ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ റബ്ബ്, അടിമകളായ നമ്മളോട് പറഞ്ഞത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനീ യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ അങ്ങ് പറയണം, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, സിട്ടാവായ റബ്ബിന്റെ ഇഷ്ടം നിങ്ങൾ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ വഴിപ്പെടുത്തി പിൻപറ്റി ജീവിക്കണം. എന്നാൽ അല്ലാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. അല്ലാഹു അത്തരം നല്ല മുഅ്മിനീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ താഖുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. വമാ നഹാകും അൻഹു ഫൻതഹു. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിങ്ങളോട് എന്ത് വിരോധിച്ചിട്ടുണ്ടോ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൈയൊഴിക്കുകയും വേണം. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തിപരമായ ഒരു താല്പര്യത്തിന് വേണ്ടിയും നിങ്ങളോട് ഒരു കാര്യവും കൽപ്പിച്ചിട്ടില്ല. വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. മറിച്ച് ഇൻഹുവ ഇല്ലാ വഹയു യൂഹാ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞതെല്ലാം അല്ലാഹുവിന്റെ പ്രത്യേകമായ ഓർഡർ മുഖേന. സിട്ടാവായ റബ്ബ് എന്തിനാണ് അങ്ങനെ ഒരു ഓർഡർ ഉണ്ടാക്കിയത്? ഒരു ഓർഡർ ഇല്ലാത്ത ലോകം, അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക, അതുപോലെ പാശ്ചാത്യ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങളിൽ അവരേറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഇക്വാലിറ്റി, എല്ലാരും സമന്മാരാണ് എന്ന മുദ്രാവാക്യം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഇക്വാലിറ്റി ലോകത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു, ചിലർക്ക് ചിലരെക്കാൾ അല്ലാഹു ദർജ നൽകിയിട്ടുണ്ട്, പദവി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ ലോകത്തിന് നിലനിൽപ്പുണ്ടാകൂല. ഉണ്ടാവോ? അങ്ങനെ ഇക്വാലിറ്റി പറഞ്ഞ അവർ എത്രത്തോളം പറഞ്ഞു, ആണും പെണ്ണും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു. ആണും പെണ്ണും ഒരുപോലെ ആവോ? അത് പ്രസംഗിച്ചത് കൊണ്ട് മാത്രം ഒരിക്കലും ആണും പെണ്ണും ഒരുപോലെ ആകൂല. ആണും പെണ്ണും ഒരുപോലെയാണ് എന്ന് നാക്കിട്ട് പറഞ്ഞതുകൊണ്ട് ഒരുപോലെ ആകൂല. പ്രകൃതിയാൽ അല്ലാഹു ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തമായ രൂപത്തിലാണ് അല്ലാഹു പഠിച്ചിരിക്കുന്നത്. പുരുഷനില്ലാത്ത ഒരുപാട് ഗുണമേന്മകൾ സ്ത്രീയിൽ അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ സ്ത്രീകളിൽ ഇല്ലാത്ത പല കാര്യങ്ങളും പുരുഷനിലും നൽകിയിട്ടുണ്ട്. രണ്ടും വ്യത്യസ്തമായ നിലക്കാണ് അല്ലാഹു പഠിച്ചിരിക്കുന്നത്. മനുഷ്യൻ എന്ന നിലക്ക് ആണും പെണ്ണും ഒരുപോലെയാണ്, അതിൽ വ്യത്യാസമില്ല. പെണ്ണ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും വർഗത്തിൽപ്പെട്ടതാണ് എന്നല്ല പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ തന്നെ പുരുഷനും പെണ്ണും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്.
നിങ്ങളെ നാട്ടിൽ കാസർഗോഡ് ജില്ലയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. സ്ത്രീകളുടെ ജീവിതത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ചില പുരുഷന്മാർ അംഗീകരിച്ചു കൊടുക്കുക. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള പുരുഷന്മാരില്ലാത്തത് കൊണ്ട് വിശദമായി അതിലേക്ക് കടക്കേണ്ടതില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ആവശ്യമായതൊക്കെ ചെയ്തു തന്നു, വീട്ടിലെത്തിയപ്പോഴും എല്ലാം ചെയ്തു തന്നു. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി, വലിയ കല്ല് ചുമന്നിട്ടുണ്ടാകാം, മരങ്ങൾ ചുമന്നിട്ടുണ്ടാകാം, ഭാരമുള്ളത് എടുത്തിട്ടുണ്ടാകാം, ഭാരമുള്ള പണി ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ആ ഭാരമുള്ള പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു വന്നു നമുക്ക് വീട്ടിലേക്ക് എത്തിയപ്പോ അവള് ചെയ്യുന്ന പണിയൊന്നും അത്ര ഭാരമുള്ളതായി നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മള് പറയും, നിനക്ക് ഇവിടെ എന്താ പണി, അടുക്കളയിൽ നിന്നിങ്ങനെ തിരിഞ്ഞു കളിക്കണം, ഇതിനപ്പുറത്ത് നിനക്ക് ഇവിടെ എന്താ പണി എന്ന് ചോദിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ ലോകത്ത് നമ്മൾ ഇറങ്ങിച്ചെന്നാലാണ് അവരുടെ ലോകത്ത് അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും അറിയുന്നത് അല്ലേ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, രാവിലെ എഴുന്നേറ്റ് സ്വഭയ്ക്ക് നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുള്ളത് ഇന്നത്തെ എന്റെ ജീവിതത്തിലെ ഡെവലപ്മെന്റ് എങ്ങനെയാകണം. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അവർ ആലോചിക്കണം, രാവിലെ നാസ്ത ഉണ്ടാക്കണമെങ്കിൽ വീട്ടിലുള്ള ഓരോരുത്തർക്കും ഓരോ പോല, ഒരാൾക്ക് രാവിലെ പുട്ട് പറ്റൂല പറ്റൂല, വേറൊരാൾക്ക് ദോശ കണ്ടാ കണ്ണു കണ്ടാ തന്നെ ദേഷ്യം പിടിച്ചു. അതേ വീട്ടിൽ തന്നെ സ്വന്തം രണ്ടാളുടെയും മക്കളാണ്, ബാപ്പാക്ക് പറ്റുന്ന മക്കൾക്കും പറ്റും, ഉമ്മാക്ക് പറ്റുന്നത് ബാപ്പാക്ക് പറ്റൂല. അവ രാവിലെ എഴുന്നേൽക്കുമ്പോ എന്തുണ്ടാക്കണം എന്നുള്ള ഒരു ബേജാറിൽ ഒരു വെപ്രാളത്തിലാണ്. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ വീട്ടില് രാവിലെ നേരം പുലരുന്നു, കാരണം പുട്ടുണ്ടാക്കിയിട്ട് കൊണ്ടുപോയാൽ ബാപ്പന്റെ മുഖം കാണാനാവൂല. ഉദാഹരണമാണ്, കടലക്കറി ആണെങ്കിൽ തിരിയുന്ന കോഴി മാത്രം പഠിച്ചു വെച്ച ചെറുപ്പക്കാരായ ഇപ്പോഴത്തെ ജനറേഷന് കോഴിയൊന്നും ഇല്ലേ, എല്ലപ്പോഴും ഇങ്ങനെ ഈ ഉരുണ്ട കടല തന്നെയാണോ എന്ന് ചോദിക്കുന്ന ന്യൂ ജനറേഷനെ പരിഗണിക്കണം. അങ്ങനെ അവർ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത് എന്ന ബേജാറിലാണ് അവരൊരു നേരത്തെ ഭക്ഷണം നമ്മളെ മുന്നിൽ പാകം ചെയ്യുന്നത്. അത് വളരെ നിസ്സാരമല്ലേ എന്ന് നമുക്ക് തോന്നും ചിലപ്പോൾ. അവർ അനുഭവിക്കുന്ന അതിന്റെ പ്രയാസവും അതിന്റെ വിഷമവും അതിന്റെ ഭാരവും ചിലപ്പോൾ അവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അത് വളരെ വലുതാ. ആകയാൽ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പുരുഷന് ചിലപ്പോൾ അത് മാനേജ് ചെയ്യാൻ സാധിക്കുകയില്ല. അയസ്ഥാനത്ത് സ്ത്രീകൾക്ക് അത് വളരെ എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചേക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ കുട്ടിയെ, ആരാന്റെ കുട്ടിയല്ല സ്വന്തം കുട്ടിയെ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ചാൽ, ആ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ശരീരത്തിൽ മൂത്രമൊഴിച്ച് തന്ന കുട്ടിയോട് ഒരു ബാപ്പാന്റെ പ്രതികരണവും ഉമ്മാന്റെ പ്രതികരണവും എങ്ങനെയാ? നല്ല തേച്ച് എനിക്ക് ആര് തേച്ച്? സ്വന്തം തേച്ചല്ല, ഭാര്യ തേച്ച് തന്നതാ. ഭാര്യ അലക്കിയിട്ട് ഇസ്തിരി ഇട്ട് മിനുക്കിയിട്ട് തന്ന വസ്ത്രം ശരീരത്തിൽ ഒന്ന് എടുത്തു ധരിച്ചു എന്നുള്ള പണിയാണ് നമ്മൾ ചെയ്തത്. ആ കുപ്പായത്തിലേക്ക് ആരാന്റെ കുട്ടി അല്ല സ്വന്തം കുട്ടി മൂത്രമൊഴിച്ചപ്പോ നമുക്ക് വെറുപ്പിടിക്കുകയാണ്. ആരോട്? ഭാര്യനോട്. നിന്റെ കുട്ടിയെ കൊണ്ടുപോട്, എനിക്ക് വേണ്ട. എന്താ കാരണം? സ്വന്തം അലക്കി ഇസ്തിരി ഇട്ട വസ്ത്രം അല്ലെങ്കിൽ പോലും ആ സമയത്ത് അത് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് ചിലപ്പോ ചില പുരുഷന്മാർക്ക് ഉണ്ടാവുന്നില്ല. അതേ സ്ഥാനത്ത് ഒരു ഉമ്മാന്റെ ശരീരത്തിൽ മൂത്രമൊഴിക്കല്ല കാഷ്ടിക്ക് തന്നെ ചെയ്താലും നീ എന്റെ ശരീരം കക്കൂസാക്കാണ് മുത്തേന്ന് ചോദിച്ചിട്ട് ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന മനസ്സാണ് ഉമ്മയുടെ മനസ്സ്, പെണ്ണിന്റെ മനസ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ട് രൂപത്തിലാണ്. എന്തിനാണ് അള്ളാഹു അങ്ങനെ വെച്ചത്? ആ ഉമ്മയുടെ മനസ്സ് മക്കളോട് നല്ല ലയനത്തിലും നല്ല സഹതാപവും ഇഷ്ടവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതാകണം. അപ്പോഴാണ് കുട്ടിയുടെ സ്വഭാവവും അങ്ങനെ റഹ്മത്തുള്ളതാകുന്നത്. പരുക്കൻ സ്വഭാവമുള്ള ഉമ്മയായ പരുക്കം സ്വഭാവമുള്ള പെണ്ണായി മാറിയാൽ അവരെ മകളും ചെറുപ്പകാലം മുതലേ പരുക്കൻ സ്വഭാവം പഠിക്കും പഠിക്കും. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഏകദേശം ഒരു 10 കൊല്ലം മുമ്പാണെന്ന് ഓർക്കുന്നു.
എന്റെ പ്രിയപ്പെട്ട വന്യപിതാവ് അല്ലാഹു ദീർഘായുസ്സും മഹഫീദും ഏറ്റിക്കൊടുക്കട്ടെ. ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, ഒരു സ്കൂളിൽ പഠിക്കുന്ന എൽ കെ ജിയിൽ അല്ലെങ്കിൽ യു കെ ജിയിൽ പഠിക്കുന്ന ചെറിയ കുട്ടി ക്ലാസ്സിൽ വന്നിട്ട് എല്ലാ കുട്ടികളും ഡേശന്റെ മോനെ വിളിക്കുന്നത്, ഒരാളെയും പേര് വിളിക്കൂല, ദേഷ്യം പിടിച്ചാൽ എല്ലാരെയും ഡേശന്റെ മോനെ വിളിക്കുക. അവിടെ എന്താ പൂരിപ്പിക്കേണ്ടത് എന്ന് ഞാൻ പ്രസംഗിച്ച് പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. ഈ ദേശന്റെ മോനെ എന്ന് വിളിക്കുന്ന കുട്ടി വല്ലാതെ ഇത് ആവർത്തിക്കുന്നത് കണ്ടപ്പോ രക്ഷിതാക്കൾ എന്താണ് ഈ കുട്ടിക്കുള്ള പ്രശ്നം എന്ന് രക്ഷിതാക്കളോട് അന്വേഷിച്ച് നോക്കുമ്പോ വീട്ടിൽ ഒരു ഉപ്പാപ്പുണ്ട്, എല്ലാരും ദേശന്റെ മോനെ വിളിക്കുക. ഇത് കേട്ടിട്ട് ഉപ്പാപ്പ പറയുന്ന വാക്ക് ഏറ്റവും ബഹുമാനമുള്ള വാക്കായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് സ്കൂളിൽ വന്നിട്ട് എല്ലാരെയും ബഹുമാനിച്ച് വിളിക്കുകയാണ് ദേശന്റെ മോനെ. അതാ ഞാൻ പറഞ്ഞത്, ആ കുട്ടിയിൽ ഉണ്ടാകേണ്ട സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവമാകണമെങ്കിൽ നമ്മുടെ സ്വഭാവം നല്ലതാകണം. നിങ്ങൾ കണ്ടില്ലേ ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായി അയച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ പറഞ്ഞത് എന്താണ്? ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഓ ഹബീബായ നബിയേ, അങ്ങ് ഉന്നതമായ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് കേട്ടോ. ഏത് ശത്രുതയുള്ളവന്റെ മുന്നിലും കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുന്നതിന് മടിയില്ലാത്ത നേതാവാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വയത് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കഴുത്തിലേക്ക് അതാ ഒട്ടകത്തിന്റെ കൊടൽമാല ചാർത്തിക്കൊടുത്തു എന്ന് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു ചരിത്രത്തിലും ആ ഒട്ടകത്തിന്റെ കൊടൽമാല കഴുത്തിൽ ചാർത്തിക്കൊടുത്ത ശത്രുവിനെ ആ ഒട്ടകത്തിന്റെ കൊടൽമാല ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിയപ്പോ അവനോട് വെറുപ്പ് പിടിച്ചിട്ട് തൊതെങ്കിലും അതേ ചീത്തയായ വാക്കുകളോ പരാമർശങ്ങളോ അല്ലെങ്കിൽ അവരെ അതേ വെറുപ്പിന്റെ നോട്ടമോ തങ്ങളെ നോട്ടത്തിലോ സംസാരത്തിലോ അവിടുന്ന് അവരുമായുള്ള ഇടപഴക്കത്തിലോ അവിടുന്ന് കാണിച്ചത് ഇല്ല. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്റെ ഈമാനുള്ള വിശ്വാസികളെ, നമ്മളെ പള്ളിയിലെ മഹല്ല് കമ്മിറ്റി കമ്മിറ്റിയുടെ അംഗത്വത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കിയാൽ അല്ലാഹു അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ ആർക്കും തോന്നിപ്പിക്കാതിരിക്കട്ടെ. ഞാനൊരു ഉദാഹരണം പറയാന്ന്, ആരെങ്കിലും നമ്മളെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് കുറച്ചാളുകൾ കൂടിയിട്ട് പുറത്താക്കാൻ തീരുമാനിച്ച് നമ്മളെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പള്ളിയാണ് പള്ളി കമ്മിറ്റിയാണെന്ന് കരുതിയിട്ട് അവനോട് നല്ല നിലക്ക് പെരുമാറാൻ നമുക്ക് സാധിക്കുമോ? പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ മുഖത്ത് സന്തോഷത്തോടെ നോക്കാൻ എനിക്ക് കഴിയുമോ? പള്ളിയുടെ സെക്രട്ടറിയുടെ മുഖത്തേക്ക് നല്ല നിലക്ക് സംസാരിച്ചൊന്ന് മുഖം കൊടുക്കാൻ നമുക്ക് കഴിയുമോ? എന്തിലധികം പറയാന്, റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. സ്വന്തം ഉമ്മനോട് ബാപ്പനോട് മക്കളോട് അനുജനോട് ജേട്ടനോട് സഹപാഠിയോട് സഹചാരിയോട് സഹപ്രവർത്തകനോട് എന്തിലധികം പറയാനാണ് കൂടെ കിടന്നുറങ്ങുന്ന ഭാര്യനോട് പോലും വെറുപ്പ് പിടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇഷ്ടപ്പെടാത്ത വഴിയിൽ അവർ കടന്നു എന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരോടുള്ള പ്രതികരണം എങ്ങനെയാണ്? സാദാബത്തിന്റെ ഒരു പ്രതികരണം, കാരുണ്യത്തിന്റെ ഒരു പ്രതികരണം, നല്ല ഒരു നോട്ടം, നല്ല ഒരു കേൾവി, നല്ലൊരു സംസാരം നമ്മളെ നാവിൽ നിന്ന് ഒഴുത്തു വരുമോ? നമ്മളെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുമോ? മൊഴിയാൻ കഴിയുമോ? നമ്മളോട് ഏതെങ്കിലും നിനക്ക് പ്രതികാരം ചെയ്യുന്നു എന്ന് തോന്നുന്ന ഒരാളോട് നല്ല നിനക്ക് നോട്ടം കൊണ്ടെങ്കിലും പ്രതികരിക്കാൻ നമുക്ക് കഴിയോ? ഞാൻ അവനോട് ഏതായാലും ഇതിന് മറുപടി പറയാനില്ല, ഞാൻ ഏതായാലും അവനോട് സംസാരിക്കാനില്ല. എനിക്കിവിടെ ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കലാണെന്ന് ചിന്തിച്ച് മൗനം പാലിക്കാനെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുമോ? അത് സ്വഭാവത്തിന്റെ ക്വാളിറ്റി പോലെയാണ് അല്ലേ? സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ
അനുവദിച്ചില്ല. എന്തിന്റെ പേരിലാണ് അവരെ സ്വത്ത് പിടിച്ചെടുത്തതിന്റെ പേരിലാണോ? അല്ല. അല്ലെങ്കിൽ ഒരു കട തുടങ്ങി എവിടെ? അത് അദ്ദേഹം ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നല്ല കച്ചവടമാണ് എന്നറിഞ്ഞപ്പോ അവന്റെ കടയോട് ചേർന്നിട്ട് പോയിട്ട് ഒരു പുതിയ കട ഓപ്പൺ ആക്കി. ആ മുതലാളിയോട് എന്തെങ്കിലും അക്രമം ചെയ്തതിന്റെ പേരിലാണോ? അല്ല. അവനെ വേദനിപ്പിച്ചതിന്റെ പേരിലാണോ? അല്ല. അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേരിലാണോ? അല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈമാനിന്റെ വഴിയിലേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞ് ഷഹാദത്തിന്റെ കലിമ പഠിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ അനുവദിച്ചില്ല. സ്വന്തം വീട്ടിൽ സ്വസ്ഥമായി ഉറങ്ങാൻ അവർ സമ്മതിച്ചില്ല. അപ്പോഴാണ് വീട് ചുറ്റും വളഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നുകളയാൻ കാത്തിരുന്നില്ലേ മക്കയിലെ മുശ്രിക്കുകൾ? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഈ ഖുർആനിക സൂക്തം പ്രഖ്യാപിച്ചൊരു പിടിമണൽ വാരിയിട്ട് ആ വീട്ടിന്റെ ചുറ്റും നിൽക്കുന്ന ആളുകളെ കണ്ണിലേക്ക് എത്തണമെന്ന് കരുതിയിട്ട് താൽക്കാലികമായി അവരെ കണ്ണടച്ചിട്ടാണ് ഞാൻ എന്റെ ജീവൻ രക്ഷിക്കുന്നത്. അവരാക്രമിക്കാൻ ഞാനില്ല, അവരോട് പോരാടാൻ ഞാനില്ല, അവരോട് യുദ്ധത്തിനിറങ്ങാൻ ഞാനില്ല. അവരോട് ഞാൻ പ്രവൃത്തി എങ്ങനെയെങ്കിലും പ്രതിരോധം തീർത്ത് ഇവിടെ രക്തം ചീന്തലുണ്ടാകണമെന്ന ചിന്തയില്ല. മറിച്ചോ അവരെ കണ്ണിൽപ്പെടാതെ ഇറങ്ങാനാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് ചിന്തിച്ചിട്ട് ഒരു പിടിമണൽ വാരിയിട്ട് വലിച്ചെറിഞ്ഞപ്പോ വീട്ടിന്റെ ചുറ്റും വന്ന് ആക്രമിക്കാൻ നിൽക്കുന്ന ശത്രുക്കളുടെ കണ്ണിലേക്ക് ആ ഒരൊറ്റ പിടി മണല് വാരി എറിഞ്ഞപ്പോൾ അത് മുജിസത്ത് മുഖേന എത്തിപ്പോയി. അപ്പോഴാണ് കണ്ണിൽ കഥാ കണ്ണിന്റെ ഉള്ളിലേക്ക് മണൽ തെറി എത്തിയപ്പോ കണ്ണിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാഴ്ചയില്ലാതെ പ്രയാസപ്പെടുന്ന സമയം അവർക്കിടയിലൂടെ സിമ്പിളായി ഇറങ്ങിപ്പോയി നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു, നമ്മളാണെങ്കിലോ? നമ്മളെ ആക്രമിക്കാൻ വന്ന ഒരാള് അയാൾക്ക് താൽക്കാലികമായി കണ്ണു കാണാത്ത രൂപത്തിൽ ഒരു സംഭവം ചെയ്യാൻ നമ്മളെ മൊഴിച്ചിരുത്തും കറാമത്ത് പോകാനെ നമുക്ക് കഴിഞ്ഞു. നിങ്ങൾ സങ്കല്പിച്ചു നമുക്ക് മൊഴിച്ചിരുത്തും കറാമത്തൊന്നും ഇല്ലട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാ. അങ്ങനെ മൊഴിച്ചിരുത്തോ കറാമത്തോ ഉണ്ടോ, അല്ലെങ്കിൽ എത്തരം എന്തെങ്കിലും പുതിയ ഏതെങ്കിലും ടെക്നോളജി ഉണ്ടോ, ആ ആക്രമിക്കാൻ വന്നവന്റെ കണ്ണ് താൽക്കാലികമായി അടപ്പിക്കാൻ നിനക്ക് സാധിച്ചാൽ നീ എങ്ങനെയാണ് അവനോട് പ്രതിരോധം തീർക്കുന്നത്? ഇറങ്ങിപ്പോകുമ്പോ ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് രണ്ട് പറയെങ്കിലും ചെയ്തില്ലേ ഒരു സമാധാനം ഉണ്ടാകൂല അല്ലേ? ഇനി പറയാൻ പറ്റിയില്ലെങ്കിലോ സാധനം എന്നെ വന്നിട്ട് കൊടുക്കാൻ നോക്കിയതാ, തീരിയട്ടെ കണ്ണങ്ങനെ പെരിഞ്ഞ് ബുദ്ധിമുട്ടട്ടെ കൂട്ടട്ടെ, എന്തെങ്കിലും മനസ്സുണ്ടെങ്കിലും കരുതാതെ പോകാൻ നമുക്ക് കഴിയൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടും ഒരു അക്രമവും ചെയ്തില്ല, അവരെ ഒന്ന് തട്ടിയില്ല, അവരെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചില്ല, എന്തിലധികം അവരെ ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിച്ചില്ല. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഇന്നക ലാലാ ഖുലുഖിൻ അളീം, അങ്ങ് മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ. നമ്മളെ സ്വഭാവമാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, നമ്മളെ സ്വന്തം മകൻ മദ്രസയിലേക്ക് പോയി, എങ്ങനെയാ പോയത്? നിങ്ങളെ നാട്ടിൽ അങ്ങനെയുള്ള സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മളെ സ്വന്തം മകൻ മദ്രസയിൽ പോയി, എങ്ങനെ എളഞ്ഞും ചെത്തിയതുപോലെ മുടിയും ചെത്തിയിട്ടാ പോയത്? അതെങ്ങനെ? മുൻഭാഗത്ത് വലിയ മുടി, സൈഡില് ഫുള്ളായിട്ട് എടുത്തു കളഞ്ഞിരിക്കുന്നു. അപ്പാച്ചിന്നോ ഉപ്പാച്ചിന്നോ എന്താ ഇവിടെ പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ അപ്പാച്ചിന്നാ പറയാ, ഇവിടെ എന്താ പറയാ? ചപ്പാത്തി. അപ്പാച്ചി തന്നെ പറയാ, ഞാൻ വിചാരിച്ചു ചപ്പാത്തി. അപ്പാച്ചി പഠിച്ചിട്ട് മദ്രസയിലേക്ക് വന്ന കുട്ടിയെ അവനെ അദബ് പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു, നാളെ മുടി ഇങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ കയറ്റൂല. അങ്ങനെ പറയണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അന്ന് പറയേണ്ടത് അങ്ങനെയാണ്. ഇന്ന് കാലത്തിനനുസരിച്ച് നമ്മളെ സംസാരമൊക്കെ ചിലത് മാറേണ്ടതുണ്ട്, അത് വേറെ വിഷയം. നമ്മളെ ദൈവത്തിന്റെ കോലങ്ങൾ അത് ചില സമയത്തിനനുസരിച്ച് ചിലപ്പോ മാറ്റേണ്ടി വരും. മുമ്പ് കാലങ്ങളിൽ ഉസ്താദ് നാളെ മദ്രസയിലേക്ക് ഇങ്ങനെയാണെങ്കിൽ നീ വരണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പേടിയുണ്ട്. ഇന്ന് കുട്ടിയോട് ഇങ്ങനെയാണ് നാളെ മദ്രസയെ കയറ്റില്ലാന്ന് കുട്ടി സ്വകാര്യത പറയൂ, കിട്ടിയ ചാൻസ് വൈകുന്നേരം എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കായിരുന്നു. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞാൻ നാളെ വരുന്നില്ല, നാളെ എല്ലാരും വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീരുമാനിച്ചാൽ നിങ്ങളെന്താക്കാനാന്ന് ചോദിക്കും കുട്ടി.
കാരണം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് അങ്ങനെയാണ്. മറിച്ച് അവരെ ഹിക്മത്തോടുകൂടെയാണ് അവരെ കൂട്ടിപ്പിടിക്കേണ്ടത്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, കാരണം കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ മുമ്പ് എവിടെയോ കാസർഗോഡ് ജില്ലയിൽ പ്രസംഗിക്കുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. എന്റെ വാപ്പന്റെ കൂടെ വിദേശത്ത് ഒരു സ്ഥലത്ത് ഒരാളെ കാണാൻ വേണ്ടി ചെന്നപ്പോ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ കൂടെ പഠിച്ചൊരു സാധനം എന്റെ അടുത്ത്. ഞാൻ പലപ്പോഴും പറഞ്ഞതായത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങളെ കൂടെ പഠിച്ചൊരു സാധനം എന്റെ അടുത്ത്. അപ്പൊ ഞാൻ പേടിച്ചു പോയി പഠിച്ചോനെ. എന്റെ കിതാബെങ്ങാനും ഇയാൾക്ക് എവിടെ നോക്കി കിട്ടിയിട്ട് ഇയാൾ എടുത്തു വെച്ചിട്ട് എന്റെ കയ്യിൽ തരുന്നത്, അതും ബാപ്പാന്റെ മുന്നിന്നാണെങ്കിൽ എന്റെ കാര്യം വലിയ ബേജാറ്. കാരണം കിതാബിനെ കുറിച്ചൊന്നും ബോധമില്ലാത്ത, കിതാബ് എവിടെയെങ്കിലും വെക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തയില്ലാത്ത ഒരാളായി ബാപ്പാന്റെ മുന്നിൽ ചിത്രീകരിക്കപ്പെട്ടാൽ ബാപ്പ എന്റെ ഉസ്താദാണ്, എന്റെ ബാപ്പയാണ്, ബാപ്പാക്ക് എങ്ങനെ ശകാരിക്കാലോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് കുറച്ചു കഴിഞ്ഞപ്പോ അതാ വന്നിട്ടുണ്ട് സാധനം എന്ന് പറഞ്ഞത്. തിരിഞ്ഞു നോക്കുമ്പോ എന്റെ കൂടെ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ കൂടെ പഠിച്ച ഒരാളാണ് അവ. ഞാനിവന് കുറച്ച് സമയം ബാപ്പയോ അയാളോ ഇട്ട് നല്ല സംസാരത്തിലായപ്പോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്റെ കൈ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചല്ല, ബാപ്പാക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാണ്. അപ്പൊ ഈ കൂട്ടുകാരന്റെ മറുപടി, ബാപ്പാക്ക് ഭ്രാന്താണ്, ബാപ്പാക്ക് ഭ്രാന്താണ്. അത് പറഞ്ഞതുകൊണ്ട് ബാപ്പാനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റൂന്നല്ല കേട്ടോ, അത് അവനോട് പറയേണ്ടത് അവനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ അവരെ കൂട്ടിപ്പിടിച്ച് നമ്മൾ അവരോട് ഉപദേശങ്ങൾ നൽകുമ്പോ കൂട്ടിപ്പിടിച്ച് പറഞ്ഞില്ലെങ്കിൽ അവര് ചിലപ്പോ ബാപ്പാനെയും തള്ളിപ്പറയും, പറയും എല്ലാരെയും തള്ളിപ്പറയും. മറിച്ച് അവരെ കൂട്ടിപ്പിടിച്ചാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ ഉന്നതിയിൽ നമ്മളെ മക്കളെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മദ്രസയിലേക്ക് മുടിയും കട്ട് ചെയ്തിട്ട് വന്ന കുട്ടിയോട് ഉസ്താദ് പറഞ്ഞു, നാളെ മദ്രസയിൽ ക്ലാസ്സിൽ കയറ്റണമെങ്കിൽ ഈ മുടിയായിട്ട് ക്ലാസ്സിൽ കയറ്റില്ല. ഇതിന്റെ പേരിൽ അതാ പിറ്റേ ദിവസം മദ്രസയിൽ വരുമ്പോ കുട്ടി മാത്രമല്ല, കുട്ടീന്റെ വാപ്പുണ്ട്, പിന്നെ ബാപ്പാന്റെ ചങ്ങാതി ഉണ്ട്, പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്. എന്റെ മോനോട് ക്ലാസ്സിൽ കയറ്റൂല എന്ന് പറയാൻ നമ്മൾ ശമ്പളം കൊടുക്കുന്ന മൊയിലാരാണ് അല്ലേ? ഞാൻ നമ്മളെ സ്വഭാവത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങളെ നാട്ടിലങ്ങനെയുള്ള ആളുകളൊന്നും ഉണ്ടാകുമല്ല അല്ലേ? നമ്മളെ മനസ്സിലപ്പൊ തോന്നിയല്ലേ നമ്മൾ ശമ്പളം കൊടുക്കുന്ന മൊയിലാര് എന്റെ മോനെ മദ്രസയെ കയറ്റൂല എന്ന് പറയാൻ, അത് ഏതാ അത്ര വലിയ ഹൂക്കുള്ള മുസ്ലിയാര്? നമ്മൾ ശമ്പളം കൊടുത്തിട്ടല്ലേ ഈ മൊയിലാര് ജീവിക്കുന്നത്? ഇവൻ ചിന്തിച്ചില്ല ഈ കുട്ടിയുടെ മനസ്സൊന്ന് നന്നാക്കിയെടുക്കാൻ ഈ കുട്ടിയെ നാളെ മരിച്ചാലും ഉപകരിക്കുന്ന ഖുർആൻ ഓതുന്ന റബ്ബിനെ ഭയപ്പെടുന്ന മകനായി ആ മകനെ തർബിയത്ത് ചെയ്യാനാ നമ്മൾ മകനെ മദ്രസയിലേക്ക് അയച്ചത് അല്ലേ? അത് ഉസ്താദ് ചെയ്തത് ഉസ്താദിന്റെ ഉത്തരവാദിത്തമാണ്. ആ കുട്ടിയെ ഒന്ന് നന്നാക്കിയെടുക്കല, ഹറാമിന്റെ വൈകളിൽ നിന്ന് അവനെ ഒന്ന് തട്ടിത്തിരിക്കല, നന്മയുടെ വഴികളൊന്ന് പഠിപ്പിക്കല. ഇത് നല്ല നിലക്ക് ഉപദേശിച്ചു കൊടുത്തിട്ട് കേൾക്കാതെ വന്നപ്പോൾ മദ്രസയിലേക്ക് നിന്നെ കയറ്റൂല എന്ന് പറഞ്ഞപ്പോ നമ്മള് ശമ്പളം കൊടുക്കുന്ന കഴിഞ്ഞ മാസവും ഞാനല്ലേ ഏറ്റവും കൂടുതൽ നാട്ടില് മദ്രസയുടെ പിരിവില് വീതം കൊടുത്തു? മുസ്ലിയാരത് നോക്കിയിട്ടില്ല, നീ ചിന്തിച്ചില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചില്ലല്ലോ. ആ മുസ്ലിയാരി എന്റെ മകനെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്റെ മകനെ നന്നാക്കാനാണ്, എന്റെ മകനെ ക്വാളിറ്റിയുള്ള മകനാക്കാനാണ്. ആ മുസ്ലിയാർക്ക് ഞാനൊരു സപ്പോർട്ട് കൊടുക്കണം എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മളെ മകനെത്ര നന്നായി പോയി. നമ്മളെ സ്വഭാവത്തിന്റെ രൂപമാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ മകനെ പഠിപ്പിക്കാൻ വേണ്ടി, ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ മുസ്ലിയാരി പിന്നെ ആളുകളുടെ ഇടയിൽ ഞങ്ങൾ ശമ്പളം കൊടുത്തിട്ടല്ലേ മൊയിലാരെ എന്ന് ചോദിക്കുന്ന വിധത്തിലേക്ക് തരം താഴ്ന്നവരായി നമ്മൾ മാറിക്കൂടല്ലോ. എന്നാ ഞാൻ പറഞ്ഞത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ കയ്യിൽ നിന്നും കൂലി വാങ്ങിയിട്ടില്ല, ശമ്പളം വാങ്ങിയിട്ടല്ല, അല്ലെങ്കിലോ അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ മെച്ചപ്പെടുത്തി ഉണ്ടാക്കണമെന്ന് അവിടുത്തെ പ്രവർത്തനത്തിൽ തോന്നിയിട്ടല്ല. എന്റെയും നിന്റെയും നീമാൻ എന്റെ വെളിച്ചത്തിന് വേണ്ടി, എന്റെയും നിന്റെയും പാരത്രിക മോക്ഷത്തിന്റെ വിജയത്തിന് വേണ്ടി, ആഹ്റത്തിലെ വിജയത്തിന് വേണ്ടി എന്നെയും നിന്നെയും കൈപിടിച്ചുയർത്തിയിട്ട് ജീവിതത്തിൽ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിക്കണമെന്ന് ചിന്തിച്ചപ്പോ ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങോട്ട് അക്രമം ചെയ്യുന്നവരോട് പോലും അവിടെ നിന്നൊരു വേദന പ്രകടിപ്പിച്ചില്ല. ഓട്ടം
കൊണ്ട് പോലും അവരെ വേദനിപ്പിച്ചില്ല. എപ്പോഴാ പറയുന്നത് എന്നറിയോ? എല്ലാ അക്രമങ്ങളും അഴിച്ചു വിട്ട മക്കയിലെ മുശ്രിക്കീങ്ങളും ആ മക്കയിലെ മുശ്രിക്കീങ്ങൾക്കിടയിൽ മക്കമ്പത്തിന്റെ ദിവസം മക്ക കയ്യിലേക്ക് എത്തിയപ്പോ എല്ലാ അക്രമങ്ങളെയും മറികടന്നിട്ട് മക്കയുടെ ഭരണം കയ്യിലേക്ക് എത്തിയപ്പോ അവരോട് പറഞ്ഞ വാക്കാണ്, എവിടെ എന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാലയിട്ടവൻ വരട്ടെ, അവന്റെ ശിക്ഷ ഇപ്പൊ പ്രഖ്യാപിക്കാം. അങ്ങനെയാണോ? അല്ല അല്ല, അങ്ങനെയാണല്ലോ. ചിലപ്പോ നമ്മളെ നാട്ടിലെ ഭരണങ്ങൾ തെരഞ്ഞെടുപ്പ് വരട്ടടാ കഴിയുമ്പോ കാണിച്ചു തരാം, അല്ലെങ്കിലോ തെരഞ്ഞെടുപ്പ് വരട്ടടാ വിജയിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഞങ്ങളെ ഭരണം വരട്ടെ അപ്പൊ തരാം. ഈ ചിന്താഗതിയല്ലേ ഏത് പ്രവർത്തകന്റെയും മനസ്സിലുള്ളത്, ഏത് പ്രവർത്തകന്റെയും രാഷ്ട്രീയക്കാരന്റെയും മൈൻഡിലുള്ളത്? എന്നാ രാജ്യത്തിന്റെ ഭരണം കയ്യിലേക്ക് കിട്ടിയ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജ്യത്തിന്റെ ഭരണം കയ്യിലേക്ക് കിട്ടിയപ്പോ പ്രഖ്യാപിച്ചത് എന്താണ്? എവിടെ എന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ കൊന്നുകളഞ്ഞവർ, എവിടെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ എതിരെ ആരോപണം പറഞ്ഞവർ, എവിടെ എനിക്കെതിരെ പോപ്രാട്ടം കാണിച്ചവർ, എവിടെ എനിക്കെതിരെ ചീത്ത വിളിച്ചവർ, എവിടെ എന്നെ ഭ്രാന്തനാണെന്ന് പറഞ്ഞവർ, എവിടെ എന്നെ കുറ്റപ്പെടുത്തിയവർ, ഒരാളെയും ഞാൻ വെറുതെ വിടൂല, എല്ലാവരെയും കോടതിയിൽ വെച്ച് കാണാമെന്നാണോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഭരണം കിട്ടിയപ്പോ ആദ്യം തന്നെ പ്രഖ്യാപനം, ഇദ്ഹബു അൻതുമുത്തുലഖാ, നിങ്ങൾ നിങ്ങളെ വഴിയിലേക്ക് പോയിക്കൊള്ളൂ, നിങ്ങളെല്ലാരും മോചിതരാ. ഇങ്ങോട്ട് അക്രമം ചെയ്യുന്നവരോടും അങ്ങോട്ട് വെറുപ്പില്ലാത്ത മനസ്സ്, ഇങ്ങോട്ട് അക്രമം അയച്ചു വിട്ടവരോടും അങ്ങോട്ട് പ്രതിരോധം തീർക്കാത്ത മനസ്സ്, അങ്ങോട്ട് വെറുപ്പ് കാണിക്കാത്ത മനസ്സ്, ആ മനസ്സല്ലേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി.